മലയാളികൾക്ക് പ്രിയപ്പെട്ട താരജോഡിയായിരുന്നു ഒരു കാലത്ത് പ്രിയദർശനും ലിസിയും. മലയാളികളെ അമ്പരിപ്പിച്ച സംവിധായകനാണ് പ്രിയദർശൻ. ലിസിയാകട്ടെ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളും. ഇരുവരും തമ്മിലുള്ള പ്രണയവും വിവാഹവുമൊക്കെ മലയാളികൾക്ക് സുപരിചിതമായിരുന്നു. പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും പാതയിലൂടെ മകൾ കല്യാണിയും മകൻ സിദ്ധാർത്ഥും സിനിമയിലേക്കെത്തി. 1990 ഡിസംബർ 13-നാണ് ലിസിയും പ്രിയദർശനും വിവാഹിതരായത്. എന്നാൽ ഏറെ നാൾ ഒരുമിച്ച് ജീവിച്ച ഇവർ പിന്നീട് പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. 24 വർഷത്തെ കുടുംബജീവിതത്തിന് ശേഷമാണ് പ്രിയദർശനും ലിസിയും വിവാഹമോചിതരാകുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഏറെ നാളുകൾക്ക് ശേഷം പ്രിയദർശനും ലിസിയും ഒരുമിച്ചെത്തി തങ്ങളുടെ മകൻ്റെ വിവാഹത്തിനായിരുന്നു ഇരുവരും ഒന്നിച്ചത്. കുടുംബത്തോടൊപ്പമുള്ള ലിസിയുടെയും പ്രിയദർശന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മകൾ കല്യാണി തന്നെയായിരുന്നു ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതിനിടെ ഇപ്പോഴിതാ വിവാഹമോചനത്തിന് പിന്നാലെ പ്രിയദർശൻ നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്, ഞങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു നോക്കി. എന്നാൽ തനിക്ക് അതിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയില്ല എന്നാണ് പ്രിയദർശൻ പറയുന്നത്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയദർശൻ മനസ്സ് തുറക്കുന്നത്. ഞങ്ങൾ ഇരുവരും ഇരുവഴികളിലായെങ്കിൽ അത് വിധി എന്നല്ലാതെ ഒന്നും പറയാനില്ലെന്നാണ് പ്രിയദർശൻ പറയുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബജീവിതം സ്വർഗമായിരുന്നു, അത് തകരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നാണ് പ്രിയദർശൻ അഭിമുഖത്തിൽ പറയുന്നത്. ഞാൻ ഇമോഷണലി ഡൗൺ ആയ ആളാണ്, പ്രശ്നങ്ങൾ പിറകെ പിറകെ വരികയായിരുന്നു എന്നാണ് പ്രിയദർശൻ പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും മരണം, വിവാഹമോചനം എല്ലാം ഒന്നിന് പിന്നാലെ എത്തുകയായിരുന്നു. ആ സമയങ്ങളിലാകും താൻ ഏറ്റവും കൂടുതൽ ക്ഷേത്ര ദർശനം നടത്തിയതെന്നും പ്രിയദർശൻ ഓർക്കുന്നുണ്ട്. മകളുടെ വിവാഹം എന്നത് മാത്രമാണ് തൻ്റെ മനസ്സിലെ ഏക സ്വപ്നമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കല്യാണിയുടെ സിനിമാ അരങ്ങേറ്റത്തിനൊക്കെ മുമ്പായിരുന്നു പ്രിയദർശൻ ആ അഭിമുഖം നൽകിയത്. അതേസമയം എന്നും അദ്ദേഹം പറയുകയുണ്ടായി, ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും സുഹൃത്തുക്കളാണ് തന്നെ പിന്തുണച്ചത് എന്നും പ്രിയദർശൻ പറയുന്നു. എല്ലാവർക്കും ഇതുപോലെ വിഷയങ്ങളുണ്ട്, എന്നാൽ മുൻപോട്ട് പോയേ പറ്റൂ എന്നാണ് അടുത്ത സുഹൃത്തായ മോഹൻലാൽ പറഞ്ഞതെന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ഒരിക്കലും ലിസി അഭിനയിക്കുന്നതിനെ എതിരിൽ നിന്നിട്ടില്ലെന്നാണ് പ്രിയദർശൻ പറയുന്നത്. അതേസമയം വിവാഹമോചനത്തിനായി ലിസി 80 കോടി ആവശ്യപ്പെട്ടുവെന്ന ആരോപണവും പ്രിയദർശൻ നിഷേധിക്കുന്നുണ്ട്. അതെല്ലാം ഭാവനയാണെന്നാണ് സംവിധായകൻ വ്യക്തമാക്കിയത്. തൻ്റെ ഭാര്യയും മകളും തൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അഭിമുഖത്തിൽ. അതേസമയം സിദ്ധാർത്ഥിൻ്റെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ചെന്നൈയിലെ പുതിയ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു സിദ്ധാർത്ഥിൻ്റെ വിവാഹം. പ്രിയദർശനും ലിസിക്കും കല്യാണി പ്രിയദർശനും പുറമെ 10 പേർ മാത്രമടങ്ങുന്ന ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം. അമേരിക്കക്കാരിയും വിഷ്വൽ എഫക്ട്സ് പ്രൊഡ്യൂസറുമായ മെർലിനാണ് സിദ്ധാർത്ഥിൻ്റെ ഭാര്യ. താൻ ആഗ്രഹിച്ചതുപോലൊരു സഹോദരിയാണ് മെർലിൻ എന്നാണ് നാത്തോനെക്കുറിച്ച് കല്യാണി പറയുന്നത്. താരം പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പും ചർച്ചയായി മാറിയിരിക്കുകയാണ്.